കോൺഗ്രസിനെ വിളിക്കാതെ ലീഗിനെ മാത്രം വിളിച്ചതിലൊരു പ്രശ്നമുണ്ടെന്നുള്ള നിലയിലാണ് ലീഗ് നേതാക്കന്മാർ സംസാരിച്ചത്. അതെ, അതിൻ്റെ അർത്ഥം അതിവിപുലമായ ഈ ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ഐക്യപ്രസ്ഥാനം രൂപപ്പെടണമെന്ന് തന്നെയാണ് അതിൻ്റെയും സ്പിരിറ്റ്. ഞങ്ങളും അത് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസിനെ അടിസ്ഥാനമാക്കാനാവാത്തത് കോൺഗ്രസിന് വ്യക്തമായ ധാരണയില്ലല്ലോ. കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ഓരോ സംസ്ഥാനത്തിലും ഓരോ രീതിയിലാണ്. മാത്രമല്ല, അവരുടെ പൊതുവായ സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനെ വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ബാക്കി വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന, അതുപോലെ അത് ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായാലും ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായാലും അത്തരക്കാരെയും, അതുപോലെ തന്നെ കോൺഗ്രസിന് ഈ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിനെയും ഒഴിച്ചു നിർത്തുന്ന ബാക്കി എല്ലാ വിഭാഗത്തെയും ഐക്യപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് സിപിഐഎം തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ദേശീയ സെമിനാർ പോലെ, ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവായിട്ടുള്ള സീതാറാം യെച്ചൂരിയാണ്. അതിൽ വിവിധ വിഭാഗങ്ങൾ, അത് മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, ക്രിസ്തീയ ജനവിഭാഗങ്ങളുടെ വളരെ ആരാധ്യരായിട്ടുള്ള അതിൻ്റെ പ്രമുഖ നേതൃത്വമുണ്ട്, അതുപോലെ തന്നെ പുന്നല ശ്രീകുമാർ ഉൾപ്പെടെയുള്ള പട്ടികജാതി വിഭാഗങ്ങളുടെ നേതൃത്വമുണ്ട്, വീരഭദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ഐക്യപ്രസ്ഥാനമാണ് വരുന്ന 15-ാം തീയതി കോഴിക്കോട് നടക്കുന്ന സെമിനാറിൻ്റെ ഭാഗമായിട്ടുണ്ടാകുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് UDF ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും ഒരു പാർട്ടി എന്ന രീതിയിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്ത് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. ഞങ്ങളിത് തുടക്കമാണ്. യഥാർത്ഥത്തിൽ ഫാസിസത്തിലേക്കാണ് നീക്കം. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ അത് വള്ളി പുള്ളി എന്താണെന്ന് നോക്കിയിട്ടല്ല, ഇനിയിപ്പോൾ അവരവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഏകീകൃത സിവിൽ കോഡിൻ്റെ വകുപ്പ് തലം എന്താണെന്നല്ല യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്. ഒരു ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. BJP 3 കാര്യമാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, ബാബറി മസ്ജിദ് തകർക്കും, അവിടെ രാമക്ഷേത്രം പണിയും. അതവർ ഏതാണ്ട് ആ പരിപാടി ശരിയായ രീതിയിൽ തന്നെ അവർ അവരുടെ ഉദ്ദേശം വെച്ച് കൈകാര്യം ചെയ്തു. അതിനെല്ലാ മേഖലയും അവർ ഉപയോഗിച്ചു. സർവ്വതല സ്പർശിയായ മേഖലയിൽ അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പറഞ്ഞാൽ കോടതി ഉൾപ്പെടെ. രണ്ടാമത്തത് ജമ്മു ആൻഡ് കാശ്മീരിനെ ഇല്ലാതാക്കും, ജമ്മു കാശ്മീർ എന്ന സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി. മൂന്നാമത്തത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന. ഈ 3 പൂർത്തിയാകുന്നതോടുകൂടി അവരുദ്ദേശിക്കുന്നത് ഒരു ഹിന്ദുത്വ രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റാനുള്ള വർഗീയ ധ്രുവീകരണ പ്രക്രിയയിലെ അവർ ചൂണ്ടിക്കാണിച്ച 3-മത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ഈ ഏക സിവിൽ കോഡ്. ഈ ഏക സിവിൽ കോഡിനെ ഈ ഇന്ത്യയിലെ സാമാന്യ ജനത ആരും അംഗീകരിക്കുന്നില്ല. ഹിന്ദു വർഗീയവാദികൾ ഒഴിച്ച് ആരും അംഗീകരിക്കില്ല. അത് ഏക സിവിൽ കോഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ല, അതാണ് ഇതിൻ്റെ വളരെ ഗൗരവമുള്ള പ്രശ്നം. ഏക സിവിൽ കോഡ് ഇവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏക സിവിൽ കോഡ് നടപ്പിലാവട്ടെ എന്ന് കരുതിയിട്ടുമല്ല, ഭരണഘടനാപരമായ ബാധ്യത അനുസരിച്ചുമല്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവരെ സംബന്ധിച്ചിടത്തോളം വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണിത്. അതുകൊണ്ടാണ് ഇന്ന് BJP നേതാവിനോട് ചോദിച്ചപ്പോൾ പ്രതികരണം ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ചെയ്യാനായില്ലല്ലോ, അരൂപിയായിട്ട് കിടക്കില്ലേ. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നടപ്പിലാക്കുമെന്ന് പറയുകയാണ്. അരൂപിയായിട്ട് കിടക്കുന്ന ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുള്ള നാടാണ് ഇന്ത്യ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ലിലെ ഏതെങ്കിലും വ്യവസ്ഥയല്ല പ്രശ്നം. അവരെ സംബന്ധിച്ച് അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വർഗീയ ധ്രുവീകരണമാണ്. അത് ഫാസിസത്തിലേക്കുള്ള യാത്രയാണ്. വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യമാണ്. വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ച ഈ ഇന്ത്യയുടെ പ്രത്യേകത അതാണ്. വൈവിധ്യങ്ങളുടെ ഏകീകൃത രൂപമാണ് ഇന്ത്യ. അതിനെ തകർക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുത്വവൽക്കരണം സംഘടിപ്പിച്ച് വർഗീയമായ രീതിയിൽ ഇന്ത്യയെ വേർതിരിക്കുക, ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും മതനിരപേക്ഷ ഉള്ളടക്കവും ഭരണഘടനയും തന്നെ പൂർണ്ണമായിട്ട് മാറ്റി അവരാഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതിൻ്റെ അപ്പുറത്തെന്താണ് എന്നുള്ളതിന് അവർക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഈ ഭരണഘടന അല്ല വേണ്ടത്. ഭരണഘടനയെ പറ്റി പറഞ്ഞവർ മനുസ്മൃതിയെ പറ്റിയാണ്. അവർക്ക് മനുസ്മൃതിയാ വേണ്ടത്. മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയാണ്. ആ ചാതുർവർണ്ണ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവരുദ്ദേശിക്കുന്നത്. അത് സാധാരണ ജനാധിപത്യ സമൂഹത്തിൽ സാധിക്കില്ല, ഫാസിസത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിത് ഫാസിസ്റ്റ് സമീപനത്തിലേക്കുള്ള യാത്രയെ പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമുഖമാണ് ഈ ഏകീകൃത സിവിൽ കോഡിനെതിരായിട്ടുള്ള സമരമുഖം. ആ സമരമുഖത്തിൻ്റെ തുടക്കമാണിപ്പോൾ. ഇനിയും ഒരുപാട് കടമ്പകൾ കടന്നു പോകണം മുമ്പോട്ടേക്ക് പോകാൻ. അത് ദേശീയ തലത്തിലായാലും കേരളത്തിൻ്റെ ഭാഗമായാലും മറ്റ് വിവിധ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയായാലും ഞങ്ങൾക്കൊരു സംശയമില്ല, ഇതിൻ്റെ തുടർച്ചയായി അതിശക്തിയായ രീതിയിലുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ഇന്ത്യയിൽ നടക്കേണ്ടി വരും. ആ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും എല്ലാവർക്കും ചേരാനാവും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പോലും ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞങ്ങളത് മുരളീധർ ഒരു തിരിച്ചടിയില്ല. തിരിച്ചടി ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സെമിനാറിൽ ഞങ്ങൾ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരേ ആളുകളിൽ ഒരാൾ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചടിയാവുമോ? അവരും അംഗീകരിക്കുന്നത് എന്താണ്? ഈ ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ഐക്യം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം തന്നെയാണ്. അപ്പോൾ അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശക്തി തന്നെയാണ്. പാർട്ടിയിലും ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളുണ്ടെന്ന് കരുതുന്നുണ്ടോ? പങ്കെടുക്കണമെന്നും പങ്കെടുക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള തർക്കങ്ങൾ അതല്ല അവർ പറയേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തർക്കം, അവരെ തർക്കം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇക്കാര്യത്തിലെല്ലാം യോജിക്കണം ഞങ്ങളുടെ അഭിപ്രായം. ആരും കാണാത്ത ബില്ലിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആവേശം വേണ്ട, സെമിനാറിനെ ഗൗരവമായി കാണുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള മുരളീധരൻ പറയുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവരുടെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞത് ഇത് നടപ്പിലാക്കണം എന്നാണ്. അത് എല്ലാവരും കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ. അവരെന്നെ പറഞ്ഞിട്ടുണ്ട് നടപ്പിലാക്കണം. അപ്പോൾ നടപ്പിലാക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിക്ക് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാ പറയാൻ സാധിക്കുള്ളൂ. അതാണ് കാര്യം. എല്ലാവരും ക്ഷണിക്കും, അതിന് സംശയം എന്താ? അവരൊക്കെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ക്ഷണിക്കും. വിഭാഗം എൽ ഡി എഫിനോട് എടുക്കുകയും ലീഗ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് ലീഗിന് ഭാവിയിൽ രാഷ്ട്രീയ തിരിച്ചടിയാണെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ ചർച്ചയിലേക്കേ പോകുന്നില്ല. ഇതും രാഷ്ട്രീയ ചർച്ചയും കൂട്ടി കുഴക്കാൻ പാടില്ല. ഇത് ഇന്ത്യയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അതിവിപുലമായ ഒരു ഐക്യപ്രസ്ഥാനമാണ്. ഈ ഐക്യപ്രസ്ഥാനത്തെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPIM തന്നെയാണ്. ആ ഒരു ചരിത്രപരമായ ദൗത്യം ഉണ്ടല്ലോ, ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാഷെ, അല്പം മുമ്പ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് കോൺഗ്രസും CPM ഈ കാര്യത്തിൽ മത്സരിക്കുകയാണ്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മത്സരിക്കുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി. അല്ല, ഞങ്ങൾ ആരുമായിട്ട് മത്സരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് RSSന്റെ BJPയുടെ വർഗീയ അജണ്ടയെയും ഫാസിസ്റ്റ് നിലപാടിനെയും അതിലേക്കുള്ള യാത്രയെയും പ്രതിരോധിക്കുകയാണ്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെയും ചെയ്യും. CPMനെ കോൺഗ്രസ് കുറ്റപ്പെടുന്നത് EMS മുമ്പെടുത്ത നിലപാടുകളെ കുറിച്ച്. അല്ല, EMS മുമ്പെടുത്ത നിലപാട് എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ പറയുന്ന കാര്യം ശരിയില്ല. ഞങ്ങളെടുത്ത നിലപാടെന്താ ഭരണഘടനാപരമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. പക്ഷേ ആ ഏക സിവിൽ കോഡിന് പരിപക്വമായ ഒരു രാഷ്ട്രീയ സാമൂഹിക ജീവിതം വേണം. അതില്ലാത്തടത്തോളം കാലം വെറുതെ പോയിട്ട് സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കാൻ പറ്റുമോ? നടപ്പിലാക്കാൻ പറ്റില്ല. അതാണ് EMS പറഞ്ഞത്. EMS പറഞ്ഞതിൻ്റെ അകത്ത് കൃത്യതയുണ്ട്. ആ കൃത്യത എന്ന് പറയുന്നത്, ഒന്ന്, ഏക സിവിൽ കോഡ് ഇപ്പോൾ നടപ്പിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഏക സിവിൽ കോഡിലേക്ക് എത്താൻ ഉതകുന്ന രീതിയിലുള്ള വിവിധ ജാതി മത വിഭാഗങ്ങളിലുള്ള സ്ത്രീ പുരുഷ സമത്വത്തെ സംബന്ധിച്ച് ഉൾപ്പെടെ വളരെ ഗൗരവതരമായ ചർച്ച ഇന്ത്യയിൽ ഉടനീളം നടന്നു വരണം എന്ന് തന്നെയാണ് EMS പറഞ്ഞതിൻ്റെ അർത്ഥം. EMS പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ ഈ കുരുടന്മാരെ ആനനെ കാണാൻ വേണ്ടി പോയ പോലെയാണ് ഓരോ ഭാഗം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊതുവായ ചിത്രം ഇതാണ്. ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഒരു തരത്തിലും ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനാവില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുക്കുന്ന പോലെ ഉണ്ടാകുക. ഇന്ന് എന്തെങ്കിലും രീതിയിൽ ഏക സിവിൽ കോഡിനെ സ്വാധീനിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ തന്നെ അത് അപകടകരമായ, ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാക്കാൻ കൂട്ടുകൂടുക. അതുകൊണ്ട് ഇന്ന് BJPയുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതി വർഗീയതയിലേക്ക് മാത്രമല്ല ഫാസിസത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ ഫാസിസത്തെ ഫലപ്രദമായിട്ട് എതിർത്തുകൊണ്ടല്ലാതെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുന്നോട്ടേക്ക് പോകാൻ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കാവില്ല. അതുകൊണ്ട് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളാകെ ജനാധിപത്യ ശക്തികളാകെ അതിവിപുലമായ രീതിയിൽ ഈ ഏക സിവിൽ കോഡെന്ന ഫാസിസത്തിലേക്ക് കടക്കാനുള്ള വഴിയെ നമ്മൾ പ്രതിരോധിക്കണം. പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം അങ്ങനെ ഒരു അതിന് CPM തന്നെ മുൻകൈയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിലവിൽ കോൺഗ്രസിനെ ഇവിടെ ഒഴിവാക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ട് മലയാളം മനസ്സിലായി. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് പറയട്ടെ, ഞങ്ങൾ ഇന്ത്യയിലുടനീളം ഈ ഏകീകൃത സിവിൽ കോഡിനെതിരായി അതിശക്തിയായ പോരാട്ടത്തിലേക്കും സമരത്തിലേക്കും ഉണ്ട് എന്ന് ഹൈക്കമാൻഡ് പറയട്ടെ. അപ്പോൾ നമുക്കറിയിക്കാം. പക്ഷേ മണിപ്പൂർ വിഷയം അടക്കം നേരത്തെ ബി ജെ പി സഭയുമായിട്ട് എടുക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടന്നു. അത് ഇപ്പോൾ സഭയ്ക്കൊരു തിരിച്ചറിവിലേക്കുള്ള വഴിയായി എന്ന് തോന്നുന്നുണ്ടോ? പാർട്ടിക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? അല്ല, ഞങ്ങളുടെ വിലയിരുത്തൽ വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ 300 രൂപ ഒരു കിലോ റബ്ബറിന് ലഭിച്ചാൽ ഒരു സീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു അത് ശരിയായൊരു നിലപാടല്ല. ഇവിടെ ഒരു സീറ്റിൻ്റെയും അതുപോലെ തന്നെ 300 രൂപേൻ്റെയും പ്രശ്നമല്ല. ഒരു സാമൂഹ്യ ജീവിതത്തിൽ അതികടുത്ത രീതിയിലുള്ള വർഗീയ ധ്രുവീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ ഒന്നാമത്തെ പ്രതി RSS ആണ്, രണ്ടാമത്തെ പ്രതി സംസ്ഥാന ഗവൺമെൻറ്റാണ്, മൂന്നാമത്തെ പ്രതി കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോഴും ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നും അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. എല്ലാ രാജ്യത്തും മുഴുവൻ ജനകീയ ഐക്യത്തെപ്പറ്റിയാണ് നമ്മളെല്ലാം പ്രസംഗിക്കുക, നമ്മളെല്ലാം പറയുക, നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ജനകീയ ഐക്യമല്ല, പകരം ജനകീയ ശത്രുതയും സംഘടനവും ഏറ്റുമുട്ടലുമാണ് അജണ്ട എന്ന് തീരുമാനിച്ചതാണ് ലോകത്തെവിടെയുമുള്ള ഫാസിസ്റ്റുകൾ. ഇവിടെയും അത് തന്നെയാണ്. അതിന്റെ മുമ്പന്തിയിൽ നിൽക്കുന്നത് RSSുമാണ്. അതാ പ്രശ്നം. വളരെ ശരിയായ കാര്യം അത്. അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇത് എവിടെയാണ് ഇല്ലാതാകുന്നതെന്ന് പറയാൻ സാധിക്കില്ല, എവിടെയൊക്കെയാണ് അത് ആവർത്തിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അവരുദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. മണിപ്പൂർ എന്ന് പറയുന്നത് പോലെ കേരളത്തെ പറ്റിയും പറയുന്നു, ഉത്കണ്ഠപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിലും ഇപ്പോഴും വില്ലേജ് അടിസ്ഥാനത്തിലും താഴെ തലം വരെ മണിപ്പൂർ പ്രശ്നം വെച്ചുകൊണ്ട് നല്ല ക്യാമ്പയിൻ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ക്യാമ്പയിൻ നടക്കുകയും ചെയ്യും.